നമസ്കാരം, വെൽക്കം ബാക്ക് ടു എസ് എൻ മീഡിയ വൺ യൂട്യൂബ് ചാനൽ. നമ്മളെല്ലാവരും യൂട്യൂബ് വാച്ച് ചെയ്യുന്നവരാണ്. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ മനോഹരമായ, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു വീഡിയോ കാണാൻ നമ്മളെ പിടിച്ചു വലിക്കുന്ന രൂപത്തിൽ ആകർഷണീയമായ തമ്പനെയിലുകൾ ക്രിയേറ്റ് ചെയ്തു വെച്ചത് കാണാൻ സാധിക്കും. നമ്മൾ ഏതൊരു വിഷയമാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കി സെർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള വീഡിയോകൾ നമുക്ക് മുമ്പിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കാറുണ്ട്. ഒരു പക്ഷേ നമുക്ക് ആവശ്യമുള്ള വീഡിയോ കാണുന്നതിനേക്കാൾ അപ്പുറം നമ്മളെ ഈ ഒരു തമ്പനയിൽ ആ ഒരു പോസ്റ്റർ നമ്മളെ ആകർഷണീയമായ രീതിയിൽ നമ്മളെ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി ക്ഷണിക്കുന്ന രൂപത്തിൽ, പിടിച്ചു വലിക്കുന്ന രൂപത്തിലുള്ള തമ്പനയിലുകൾ. അപ്പോൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോക്ക് കൂടുതൽ വ്യൂ ലഭിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തമ്പനയിൽ അഥവാ പോസ്റ്ററുകൾ തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ പ്രശസ്തരായ യൂട്യൂബേഴ്സ് അടക്കമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ ആർട്ട് കലകൾ ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബ് തമ്പനയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പം പിക്സൽ ലാബ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. പലരും ഉപയോഗിക്കുന്നുണ്ടാകും, പക്ഷേ അതിൽ മലയാളം സ്റ്റൈലിഷ് ഫോണ്ടുകളൊന്നും നമുക്ക് ഓൾറെഡി നമുക്ക് ലഭിക്കുകയില്ല. അതിന് മറ്റേ ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പം അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡയറക്റ്റ്ലി ആ ഒരു മലയാളം ഫോണ്ടുകൾ എങ്ങനെ നമുക്ക് ഈ ഒരു പിക്സലാബിൽ ആഡ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ നൽകാം, അവിടെ പോയി കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു മലയാളം ഫോണ്ടുകളോടുകൂടെ തന്നെ നമുക്ക് ഈ ഒരു പിക്സലാബിൽ എങ്ങനെ മനോഹരമായ തമ്പനയിൽ തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ പൂർണ്ണമായിട്ടും കാണുകയാണെങ്കിൽ നാളെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്ക് വളരെ മനോഹരമായ രീതിയിൽ നിങ്ങളുടെ കലയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് മനോഹരമായിട്ടുള്ള തമ്പനയിൽ തയ്യാറാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ യൂട്യൂബിൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മനോഹരമായ തമ്പനയിലുണ്ടാക്കാൻ വേണ്ടി പിക്സലാബ് എന്ന ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പം ഇതേ രൂപത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ടും ഓപ്പൺ ആയി വരുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഇമേജിൻ്റെ സൈസ് യൂട്യൂബ് തമ്പനയിലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഫ്രം ഗാലറി ഇമേജ് ഫ്രം ക്യാമറ. നമ്മുടെ ഈ ഒരു തമ്പനയിലിന് വേണ്ടിയുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഏത് രൂപത്തിലും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇതിനു വേണ്ടി ചൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോയാണെങ്കിലും, ഇനി അതല്ലാതെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഡിഫോൾട്ടായിട്ട് വരുന്ന കുറച്ച് ഇമേജുകളുണ്ട്, അത് വേണമെങ്കിൽ, ഇനി അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റായി നമുക്ക് ഇതിൽ ട്രാൻസ്പെറൻ്റായിട്ട് ഉപയോഗിക്കാം. ഇനി അല്ലാതെ നമ്മുടെ സിംഗിൾ കളറും ഗ്രാഡിയൻ്റ് കളറുമായിട്ട് നമുക്ക് ഈ കളറുകൾ മിക്സ് ആയിട്ടുള്ള കളറും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. വളരെ മനോഹരമായി നമ്മുടെ ഒരു കലാപരമായിട്ടുള്ള കഴിവുകൾ കൂടി ഉൾപ്പെടുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു തംബ്നെയിൽ നമുക്ക് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇതൊരു എക്സാമ്പിൾ, നിങ്ങൾക്കുള്ള ഒരു ട്യൂട്ടോറിയൽ മാത്രമാണ്. നിങ്ങളുടെ ആർട്ടിക്കലായിട്ടുള്ള, സോറി, നമ്മുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ മനോഹരമായിട്ടുള്ള യൂട്യൂബ് തമ്പനയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. മുകളിലുള്ള ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ നമ്മുടെ തമ്പനയിലിന് ആവശ്യമുള്ള ഒരു ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്തു, തമ്പനയിൽ എന്ന് നൽകി. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യാനും എവിടെ കൊണ്ടുവെക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം കോപ്പി ടു ഫ്രണ്ട്. അതൊക്കെ ടു ഫ്രണ്ട് എന്നുള്ളത് നമ്മൾ കൂടുതൽ വാക്കുകൾ എഴുതുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമുക്ക് മുകളിലേക്കും താഴേക്കൊക്കെ ചേഞ്ച് ചെയ്യാൻ, ഫോട്ടോകളൊക്കെ ആഡ് ചെയ്യാനുള്ള സമയത്തുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഫോണ്ടൊന്ന് നമുക്കിതിൽ ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. ഒരുപാട് ഫോണ്ടുകളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് ഇവിടെ ഷേപ്പുകൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മറ്റേതെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി ഇതേ രൂപത്തിലുള്ള ഷേപ്പുകൾ വേണമെങ്കിൽ,
പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് ആഡ് ചെയ്യാം. അതേ രൂപത്തിൽ ഒരുപാട് ഇമോജികൾ വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ഈ ഒരു തമ്പനെയിലിന് ആവശ്യമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നീട് നമുക്ക് ഫോട്ടോകൾ, ട്രാൻസ്പെറൻറ്റ് ഫോട്ടോകളും അതല്ലാത്ത ഫോട്ടോകളും അതേ രൂപത്തിൽ നമുക്ക് ഡ്രോ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നമ്മുടെ ഫിംഗർ കൊണ്ട് എഴുതി നമുക്ക് തമ്പനയിൽ തയ്യാറാക്കാനും സാധിക്കുമെന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇപ്പം ജസ്റ്റ് ഞാനൊരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. പ്ലസ് ബട്ടണിൽ നിന്നും ഫ്രം ഗ്യാലറിയിൽ നിന്നൊരു ഇമേജ് ഇതിലേക്ക്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു PNG ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്തു. യൂട്യൂബ് തമ്പനയിലാണല്ലോ അതുകൊണ്ട് തന്നെ. പിന്നീട് ഞാൻ ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. ഇതൊരു കീവേഡാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയില്ല. അതായത് മലയാളം സ്റ്റൈലിഷ് ഫോണ്ടുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ മറ്റൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഐ ബട്ടണിലും അതേ രൂപത്തിൽ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ സാധിക്കും. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് ഈ ഒരു തമ്പനയിൽ തയ്യാറാക്കുക എന്നുള്ളത് മാത്രമായതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ആ ഒരു കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും ഈ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായ രീതിയിലുള്ള സ്റ്റൈലിഷ് മലയാളം ഫോണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ മനോഹരമായ തമ്പനയിൽ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഞാൻ ഈ ഒരു തമ്പനയിൽ നിങ്ങൾക്ക് ഈ ഒരു ട്യൂട്ടോറിയൽ എന്ന രൂപത്തിൽ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ രണ്ട് വേഡുകൾ ഈ ഒരു തമ്പനയിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫ്രം ഗാലറിയിൽ നിന്ന് ഫോട്ടോസുകളും നമുക്ക് ആവശ്യമുള്ളത് എന്താണോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ കൂടി ചേരുമ്പോഴാണ് നല്ല അടിപൊളിയായിട്ടുള്ള മനോഹരമായ തമ്പനയിൽ നമുക്ക് ഔട്ട് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ഇപ്പോൾ മനോഹരമായ തമ്പനയിൽ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഈ ഒരു തമ്പനയിലിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ തമ്പനയിൽ കണ്ട അതേ രൂപത്തിൽ തന്നെ ഓക്കെ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ ഫോണ്ടും ഇവിടെ റെഡിയായി. അതിനുശേഷം നമ്മൾ ഇതിന് സ്ട്രോക്ക് നൽകുന്നു, അതിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യാനും കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും. ഓക്കെ, പിന്നീട് നമ്മൾ ഇതിൽ നമുക്ക് 3D ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും, 3D നൽകാൻ സാധിക്കും, അതിൻ്റെ ഒരു ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഓരോ ബട്ടണിലും ഒരുപാട് ഫീച്ചറുകൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. നമ്മുടെ കഴിവ് കൂടുതലായി ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു പോസ്റ്ററായി മാറുന്നു. ഇപ്പം റിഫ്ലക്ഷൻ, അതേപോലെ 3D ഷാഡോ, അങ്ങനെ എന്ത് നമുക്ക് ഈ ഒരു ഓരോ വിഷയത്തിനും ആസ്പദമായിട്ടുള്ള തമ്പനയിൽ തയ്യാറാക്കുമ്പോൾ അതിന് ഉതകുന്ന രീതിയിലുള്ള സ്പെഷ്യാലിറ്റികൾ അല്ലെങ്കിൽ ഫീച്ചറുകൾ നമുക്ക് ഇതിൽ നിന്നും ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് തമ്പനയിൽ തയ്യാറാക്കാം. ഓക്കെ, മനോഹരമായ തമ്പനയിൽ തയ്യാറാക്കാം. ഇനിയും നമുക്ക് ഈ ഒരു ഫോണ്ടുകൾക്ക് കളറ് നൽകാൻ വളരെ സിമ്പിളാണ്. ഞാൻ ഇതിലേക്ക് മറ്റൊരു ഫോട്ടോ കൂടി ആഡ് ചെയ്യുകയാണ്. ഒന്ന് രണ്ട് ഫോട്ടോ കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഫോട്ടോകളും അല്ലെങ്കിൽ വേഡുകളും ഒക്കെ നമ്മുടെ വ്യൂവേഴ്സിനെ എത്തരത്തിൽ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി നമുക്ക് അവരെ ക്ഷണിക്കാൻ പറ്റുന്ന രീതിയിൽ ആകർഷണീയമായ തമ്പനയിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ അത് നമ്മുടെ ചാനലിനെ ഗ്രോ ചെയ്യാനും നമുക്ക് ഒരുപാട് വ്യൂവേഴ്സിനെ ലഭിക്കാനും അതുവഴി സബ്സ്ക്രൈബേഴ്സിനെ ലഭിക്കാനും കാരണമാകുന്ന ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് യൂട്യൂബിൻ്റെ നമ്മുടെ വീഡിയോക്ക് നൽകിയിരിക്കുന്ന തമ്പനയിൽ. ആ ഒരു തമ്പനയിൽ കണ്ടുകൊണ്ടായിരിക്കും നമ്മുടെ വീഡിയോ കാണാൻ വരുന്ന ഒരു വ്യക്തി നമുക്ക് നമ്മുടെ ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുന്നത്. അത് നമുക്ക് നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന നമുക്ക് വളരെ പൂർണ്ണമായിട്ടും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, മനോഹരമായ തമ്പനയിൽ ഉണ്ടാക്കാം. ഇതിന് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതിനുള്ള കളറുകൾ നൽകിയത് വളരെ സിമ്പിളായി. ആ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നമുക്ക് കളറിനെന്നുള്ള ഓപ്ഷൻ കാണും. അവിടെ നിന്നും കളറ് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോണ്ടിലേക്ക് നൽകാൻ സാധിക്കും. ഓക്കെ, മറ്റൊരു ഇമേജ് കൂടി ഞാൻ ഇതിലേക്ക് നൽകുകയാണ്. ഓൾറെഡി എല്ലാം തയ്യാറാക്കി വെച്ചതാണ്. നിങ്ങൾക്കും ഇതേ രൂപത്തിൽ ഇമേജ് ഫയലുകൾ, PNG ഫയലുകളൊക്കെ നമുക്ക് ഒരുപാട് ഗൂഗിളിൽ നിന്നും നമുക്ക് ആവശ്യമായ PNG ഫയലുകൾ, നമുക്ക് ആവശ്യമുള്ളവ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഫോട്ടോകൾ ഞാൻ ഒരുപാട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് തമ്പനയിലും വീഡിയോയിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ട്രാൻസ്ഫറൻ്റ് ഫോട്ടോകൾ അഥവാ PNG ഫോട്ടോകളാണെങ്കിൽ നമുക്ക് വീഡിയോസിലും ഫോട്ടോസിലൊക്കെ നമുക്ക് ട്രാൻസ്പെറൻ്റായി നമുക്ക് എവിടെ ഏത് ഫോട്ടോയിൽ എവിടെ അല്ലെങ്കിൽ ഏത് വീഡിയോയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവെക്കാൻ സാധിക്കും എന്നുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇപ്പം അത്യാവശ്യം ഏകദേശം നമ്മുടെ തമ്പനയിൽ റെഡിയായി.
ഇപ്പോൾ നമുക്ക് മുകളിൽ കാണാം ഒരു സേവ് മെമ്മറി കാർഡിൻ്റെ ഒരു ലോഗോ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമായ യൂട്യൂബ് തംബ്നെയിൽ നമുക്കിവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്.